തികച്ചും ജൈവ കൃഷി. ഉണങ്ങിയ ചാണകവും കോഴിക്കാരവും പ്രധാന വളം. കീടനാശിനികൾ പുകയില കഷായവും വേപ്പിൻ കുരുസത്തും. ഈ രണ്ടു വർഷം കൂടുമ്പോൾ ഗ്രോ ബാഗ്, മണ്ണ് ഇവ മാറ്റുന്നു. നന രണ്ടു നേരം നിർബന്ധമാണ്. വിളവെടുപ്പിന് പ്രായമായി കഴിഞ്ഞിരിക്കുന്നു ഉള്ളിയും മുള്ളങ്കിയും. സ്വന്തം ആവശ്യത്തിന് മാത്രമല്ല, സാമാന്യം തരക്കേടില്ലാത്ത വരുമാനവും ഈ മട്ടുപ്പാവ് കൊണ്ട് സുകുമാരനുണ്ട്. അല്ലെങ്കിൽ പിന്നെ 22 വർഷമായി ഈ കൃഷി ജീവിതത്തെ സുകുമാരൻ പ്രണയിച്ചു നടക്കുമോ? ഇത് തൊഴിലല്ല, ജീവിതചര്യയാണ് എന്നാണ് റിട്ടയേർഡ് സർക്കാർ ജീവനക്കാരനായ സുകുമാരൻ പറയുന്നത്. ഇവിടെ 22 വർഷമായിട്ട് ടെറസിൻ്റെ മുകളിൽ പച്ചക്കൃഷി കൃഷി ചെയ്യുന്നുണ്ട്. തറയിൽ കൃഷി ചെയ്യുന്നതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ് ഈ ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്യാൻ. ഓരോ വർഷവും അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ഈ ഗ്രോ ബാഗുകൾ മൊത്തം മാറേണ്ടതുണ്ട്. അതുപോലെ മണ്ണും മാറ്റി സ്ഥാപിക്കണം. അങ്ങനെ വരുമ്പോൾ അത് തറയിൽ കൃഷി ചെയ്യുന്നതിനേക്കാൾ അല്പം ബുദ്ധിമുട്ടാണ്. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള കൃഷിയാണ് കൂടുതൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മുള്ളങ്കി, ഉള്ളി, സവാള, പിന്നെ ടൊമാറ്റോ, ഇതെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. മാത്രമല്ല കീടനാശിനി അടിക്കുന്നതിലും വലിയ ബുദ്ധിമുട്ടുണ്ട്. കീടനാശിനി എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ള മണ്ണിലടിക്കുന്ന പോലത്തെ കീടനാശിനി ഇവിടെ അടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പിന്നെ പുകയില കഷായം, അതുപോലെ വേപ്പൻ കഷായം ഇവയാണ് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് രാസവളം തീരെ ഉപയോഗിക്കാൻ കഴിയില്ല. എല്ലാം ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. ജൈവവളം എന്ന് പറയുമ്പോൾ ഉണങ്ങിയ ചാണകവും കോഴിവളമാണ് ഉപയോഗിക്കുന്നത്. അതുപോയിട്ട് വെള്ളം നനയ്ക്കുക, കോഴിവളം ഇടുന്നതുകൊണ്ട് 2 പ്രാവശ്യം വെള്ളം നനയ്ക്കണം. രാവിലെ വൈകുന്നേരം നനച്ചില്ലെങ്കിൽ എല്ലാം വാടി പോകുന്നൊരു സ്വഭാവമുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് തക്കാളി പ്രാവശ്യം നല്ല വിളയായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ മുഴുത്ത തക്കാളിയും അത് പോയിട്ട് നിറച്ച് കായ്ക്കുകയും ചെയ്തു. ഈ ഹൈബ്രിഡ് തക്കാളിയാണ് ഇപ്രാവശ്യം നട്ടുന്നത്. അപ്പോൾ 2 മാസം കൊണ്ട് നമുക്ക് തക്കാളി കിട്ടിക്കൊണ്ടിരിക്കാം. ദിവസവും ആവശ്യത്തിന് വീട്ടിലേക്ക് ആവശ്യമുള്ളതും പുറത്ത് കൊടുക്കാനും തക്കാളി കിട്ടുന്നുണ്ട്. ഉള്ളി ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഉള്ളി കൂടുതലും പിന്നെ ചാണകത്തിലാണ് കൃഷി ചെയ്യുന്നത്. കോഴികളെ ഇടാൻ പാടില്ല, ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നീറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉള്ളി കൃഷി ചെയ്യുന്നപ്പോഴും ഉണങ്ങിയ ചാണകത്തിൻ്റെ പുറത്താണ്. അപ്പോൾ ഇപ്പോൾ പാകമായിട്ട് നിൽപ്പുണ്ട്, ഇളവെടുക്കാൻ സമയമായിട്ടുണ്ട്. അതുപോലെ തന്നെ മുള്ളങ്കിയും ഇപ്പോൾ പാകമായിട്ടുണ്ട്, എടുക്കാൻ സമയമായി നിൽക്കുകയാണ്. ഹൈബ്രിഡ് വിത്ത് വാങ്ങുന്നത് കോട്ടയ്ക്കകത്തോളം, തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്തുള്ള ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ എന്നാണ്. അവിടെ നല്ല ഗുണമേന്മയുള്ള തൈയും വിത്തും കിട്ടുന്നുണ്ട്. വളമെന്ന് പറയുമ്പോൾ കോഴിവളവും ചാണകമാണ് വാങ്ങുന്നത്. കോഴിവളം കുടപ്പനകുന്ന് പോൾട്രി ഫാമിൽ നിന്നും, ചാണകം ഡിസ്ട്രിക്ട് ലൈഫ് സ്റ്റോക്ക് ഫാമിൽ നിന്നാണ് വാങ്ങാറുള്ളത്. വിളവെടുക്കുമ്പോൾ ചില ദിവസങ്ങൾ കൂടുതൽ വിളവ് കിട്ടാറുണ്ട്. അപ്പോഴ് ബന്ധുക്കൾക്കും അയൽവക്കാർക്കും കൂടെ തന്നെ തീർക്കാറുള്ളൂ. നമുക്ക് മൊത്തം തീർക്കാൻ കഴിയുന്നില്ല. മട്ടുപ്പാവില്ലാത്തവർ ഇന്ന് വിരളം. പെൻഷൻ പറ്റേണ്ട കാര്യമില്ല. സർവീസിൽ തുടരുന്നവർക്കും വീട്ടമ്മമാർക്കും വിദ്യാർത്ഥികൾക്കുമെല്ലാം സുസാധ്യവും അനുകരണീയവുമാണ് ഈ സുകുമാര ജീവിതകല. പക്ഷേ പ്രധാനമായ ഒരു കാര്യം വേണം: ആത്മാർത്ഥതയും സസ്യങ്ങളെ സ്നേഹപൂർവ്വം പരിചരിക്കാനൊരു ഹൃദയവും. അങ്ങോട്ട് കൊടുക്കുന്നതിനേക്കാൾ ഇങ്ങോട്ട് കൊടുക്കണം എന്ന വാശി ഓരോ ചെടിയിലും കാണുന്നില്ലേ? ജീവിക്ക സ്നേഹിച്ചിടാൻ, സ്നേഹിക്ക സ്നേഹം നേടാൻ. തലമുറകൾ ഇത് ചര്യയാക്കട്ടെ. കൂടുതൽ വിവരങ്ങൾക്ക് സുകുമാരൻ. ഫോൺ 9496200707. കാർഷിക വാർത്ത. കണി കണ്ടുണരാനൊരു കുടംപുളി മരം. മധ്യകേരളത്തിൽ പാചകത്തിന് അനിവാര്യമായ ഒരു വിഭവമാണ് കുടംപുളി അഥവാ പിണർപുളി. വീട്ടുമുറ്റത്തൊരു കുടംപുളി മരം ഒരനുഗ്രഹം തന്നെയാണ്.
നാലു വർഷം പ്രായമായ ഒരു പിണർ മരമിത. കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് കരിമ്പം ജില്ലാ ഫാമിൽ ഗ്രാഫ്റ്റ് തൈകൾ സുലഭമാണ്. വില 50 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ കൃഷിത്തോട്ടം കരിമ്പം തളിപ്പറമ്പ് കണ്ണൂർ. ഫോൺ 0460022031154.